ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്കിത് ബുക്ക് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ബുക്കോ നമ്മുടെ നോട്ട് ബുക്കോ എന്താണെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഇതേപോലത്തെ ബുക്ക്സ് വെച്ചിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഐഡിയ ചെയ്താലോ അപ്പോൾ അതെന്താണെന്ന് നോക്കാം ദാ ബുക്ക് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യോ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു സൈഡ് ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന പോലെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതാ ഇതേപോലെ ഫോൾഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പീസ് നമുക്ക് കിട്ടും ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാ ഓരോ ഷീറ്റായിട്ട് ചെയ്യണേ ദാ ഇതേപോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ട് മടക്കി കൊടുക്കുക ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങോട്ടും മടക്കുകട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് നമുക്കൊരു ഒറ്റ ട്രയാങ്കിൾ പീസസ് ആയിട്ട് കിട്ടും രണ്ടും ഒരേപോലെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാ ബുക്കിൻ്റെ പേജസും നമ്മൾ ഇതേപോലെ മടക്കി മടക്കി എടുക്കുക കേട്ടോ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ഇതല്ലെങ്കിൽ നമ്മുടെ പഴയ നോട്ട് ബുക്ക്കളോ പഴയ ടെക്സ്റ്റ് ബുക്സുകളോ മാഗസിൻ ബുക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് ട്രൈ ചെയ്താട്ടോ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഈ നോട്ട് ബുക്ക് കൊണ്ട് ചെയ്തതും നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് കേട്ടോ പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ബുക്ക്സ് ഉണ്ടെങ്കിൽ അതെടുക്കാട്ടോ പഴയ ബുക്സൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ അടിപൊളി ഷാളിയർ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ക്രിസ്മസിന് അപ്പോൾ അതാ ഇതേപോലെ ഫുൾ ആയിട്ട് ഇത് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഫുൾ ആയിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പീസ് വെച്ചിട്ട് ബുക്ക് ഒരേ ഒരേപോലെയുള്ള ബുക്ക്സ് എടുത്തിട്ട് രണ്ട് പീസ് വെച്ചിട്ട് രണ്ട് സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ എന്തായാലും ഒട്ടിച്ചു കൊടുക്കുന്നില്ല ഇത് തന്നെ ഈ സൈഡുകൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും നൂലിട്ട് കെട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നായിട്ട് നമ്മളൊരു ത്രെഡ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡ് രണ്ട് സൈഡിൽ കോടേയും കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ത്രെഡിന് ഭയങ്കര വലിപ്പം കുറവാണ് അപ്പോൾ അതിനായിട്ട് ഒരു ടിപ്പും കൂടെ ഒരു സൂത്രം കൂടെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് കെട്ടിക്കൊടുത്തു പക്ഷേ ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയത്ര ഒരു ഇത് ലെങ്ത്ത് ഇല്ല കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയൊക്കെ ആക്കേണ്ട അപ്പോൾ ഞാൻ ഇത് ചെയ്തു ഒരു സ്ട്രോ എടുത്തിട്ട് അത് പെന്നോ എന്തെങ്കിലും ആയാലും മതി കേട്ടോ അതെടുത്തിട്ട് ജസ്റ്റ് ഇത് അതിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് കെട്ടിക്കൊടുത്ത് അപ്പോൾ അവിടെ ഒരു ലൂപ്പ് പോലെ വരുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വലിയ ത്രെഡ് എടുക്കുക നിങ്ങൾ എടുക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഇതിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആ സ്ട്രോളിലോട്ട് ഒരു ത്രെഡ് കൂടി ഇട്ട് കൊടുത്ത് വലിക്കുമ്പോൾ വലക്കുമ്പോൾ അതിനുള്ളിൽ കൂടെ നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് ഹാങ്ങിങ്ങിനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ ഭംഗിയാക്കി കൊടുക്കാനായിട്ട് ഒരു സ്ട്രോവിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത്രേട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം സ്ട്രോ വേണമെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ അങ്ങ് കയറ്റി കൊടുക്കാം പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കയറ്റാനായിട്ട് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും കൂടെ മറക്കരുത് ഒരു എങ്കിലും തരാം കേട്ടോ അപ്പോൾ വളരെ സപ്പോർട്ടീവ് ആയിരിക്കും നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും ഒക്കെ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കൂടെ മറക്കല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഒരു ലുക്ക് കിട്ടും ഇതല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ ട്യൂബ് എടുത്താലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതായി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ അത് ഇതേപോലെയാണ് കിട്ടുക ഇത് നമുക്ക് ഈ ഒരു വള്ളിയുടെ ഉള്ളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഇട്ട് ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെയല്ലായിട്ടും ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം തെറ്റി ഇട്ട് കൊടുത്തതാണ് ഇതേപോലെ കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തപ്പോഴാണ് അറിഞ്ഞ അയ്യോ തെറ്റി പോയല്ലോ എന്ന് അപ്പോൾ ഞാൻ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ താ ഇങ്ങനെയാണ് ഇട്ടേണ്ടത് കട്ട് ചെയ്ത ഭാഗം താഴ്ത്തോട്ട് വരുന്ന വിധത്തിലാണ് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ത്രെഡ് കയറ്റേണ്ടത് കേട്ടോ കട്ട് ചെയ്യാത്ത ഭാഗത്തോട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ ഇതേപോലെ എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട്താ ഇതേപോലെ ദാ ഇങ്ങനെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് അവിടെ വരുന്ന വിധത്തിൽ ഇതല്ലെങ്കിൽ നമുക്ക് ഈ പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഹാൻഡിൽ പോലെ ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കാം കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രോ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പോലെ തോന്നിയെനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് മാറ്റാമല്ലോ അപ്പോൾ ഇത് നമുക്ക് ഗ്ലൂ ഇവിടെ ഫിക്സ് ചെയ്യാം അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്ത് ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു പേപ്പർ ഇങ്ങനെ റോള് ചെയ്തിട്ട് വലിയൊരു ഇത് റോള് പോലെ ആക്കിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അത് ഇത്രയായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഇതിനെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷാൻലിയർ ലുക്കിലാണ് ചെയ്തിട്ടുണ്ട് താഴെ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ ഹാങ്ങിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ പഴയ നോട്ട്ബുക്ക് വെച്ച് ചെയ്ത് കേട്ടോ നോട്ട്ബുക്ക് വെച്ച് ചെയ്തതും ഭംഗിയുണ്ട് പക്ഷേ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ ലെറ്റേഴ്സ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് അത് ഭംഗി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ മറ്റേതാണ് കുറച്ച് വിഷയം എല്ലാവരും ട്രൈ ചെയ്യും